ഇറങ്ങാട്ടോ ഞാൻ ഡ്രസ് മാറാ. ഇപ്പൊ ഇറങ്ങാട്ടാ. സോറി സ്വന്തം ഭൂമിക്കറങ്ങി ചുമ്മാ. ഇത് നല്ല പടം ഏട്ടാ. നല്ല പടം. നിന്റെ മോളെന്താ അങ്ങോട്ട് നോക്കാത്ത? ഫോണിൽ തന്നെയാണല്ലോ സ്ഥിരം. എന്നാ പിന്നെ എന്തിനാ ഇത് വെച്ചേക്കുന്നത്? അത് ലുഡോ കളിക്കേട്ടാ. ലുഡോ കളി അമ്മ ഒന്നും കാണുന്നില്ല. എല്ലാം വളം വെച്ചു കൊടുത്തേക്കോളാം. ൂട്ടും കഴിക്കാൻ കിട്ടാത്ത ആൾക്കാരുണ്ട് നമ്മള്. അങ്ങനെ പറഞ്ഞാ കൃഷ്ണമോക്ക് ഇത് രണ്ടു ദിവസം കൂട്ടിയപ്പോ ഭയങ്കര ഇഷ്ടമായി. അതാ ഞാൻ വീണ്ടും വെക്കുന്നേ. അത് വളരെ മികച്ച ഒരു കാര്യമായിപ്പോയി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏട്ടാ? എന്താ പടം ചോദിക്ക? അല്ല, ഈ പടം മാറ്റി വേറെ വല്ലതും പടം വെക്കണം? വേണ്ട, ഇത് കണ്ടോളാം. സാധാരണ ഏട്ടനെ ടിവിയുടെ ഫ്രണ്ടിലൊന്നും കാണാത്തയാ. കല്യാണം കഴിഞ്ഞപ്പോ ഫുൾ ടൈം വീട്ടിലാണല്ലോ. ഇടയ്ക്കൊക്കെ വേണേ പുറത്തിറങ്ങാം. ലുഡോ കളിച്ചു കഴിഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ കളിക്കുവല്ലേ. ബാക്കി ഏട്ടൻ കളിച്ച് ചെയ്യിപ്പിക്കാല്ലേ. മര്യാദയ്ക്ക് അവിടെ പോയി ലുഡോ കളി. കൊച്ചുമായി വല്ല വർത്തമാനം പറയുന്നോ? അതെങ്ങ താ ഏട്ട, ഞാൻ ജയിക്കാറായി കളിയാ. അമ്മ അവിടെ പറഞ്ഞു കേട്ടില്ലേ, ഈ ലോക്ക്ഡൗൺ ആയിട്ട് ആരാണോ പുറത്തിറങ്ങി നടക്കുന്നത്? ലോക്ക്ഡൗൺ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. ഏത് സമയം മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന കാര്യം അറിയോ? ഇടയ്ക്ക് പത്രമൊക്കെ വായിക്കണം. എന്തെടുക്കായിരുന്നു? വീട്ടീന്ന് അച്ഛനമ്മയും വീട്ടിലായിരുന്നു. അമ്മ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഏട്ടല്ലേ ഏട്ടാ നേരത്തെ കുളിച്ചിട്ട് വന്നത്. അതെ, ഒരു ദിവസം രണ്ടു പ്രാവശ്യം കുളിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? നിനക്ക് മൊബൈൽ വേണോ? എന്നാ ഇനി കൊച്ചുപോയി വല്ല വർത്താനൊന്നും പറഞ്ഞു കേട്ടോ. എന്നാ ലുഡോ കളിക്കല്ലേ. ഞാൻ എന്നാ പോയി കുളിച്ചിട്ട് വരാം. നീയാ ചെയ്ത്, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. നിനക്ക് നിസ്സാരമായിരിക്കും. ഞാൻ വളരെ വൃത്തിയോടെ കൂടി നോക്കുന്ന റൂമാ. ചുമ്മാ ഒരുമാര് മുടിയും ഓലോ അവിടെ ചുരിദാറിന്റെ പാൻറ്റും. ഏട്ടാ അത് പിന്നെ വീടാകുമ്പോ മുടിയൊക്കെ വീഴുമല്ലോ. ഇങ്ങനെ ഏറുമ്പോ ഇതൊക്കെ നോക്കി കണ്ട് ചെയ്യാൻ പോലേ. ഇനി പോലെ ശ്രദ്ധിച്ചോളാം ഏട്ടാ. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഏട്ടൻ എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടി കാരണം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അത് സാരില്ല, എന്തുവാണെങ്കിലും പറഞ്ഞു. എന്റെ ടർക്കി എന്തേ? ടർക്കി അവിടെ ഇപ്പൊ ഉണ്ടല്ലോട്ടോ. ഞാൻ എടാ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്താ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. നിനക്ക് അവളോട് കുറച്ച് മാന്യമായിട്ട് പെരുമാറിയാലെന്താ? എന്ത് മാന്യമായിട്ട്? ഞാൻ നല്ലപോലല്ലേ പെരുമാറുന്നത്? ഓ, മോന്റെ പെരുമാറ്റം അമ്മ കാണുന്നുണ്ട്. അതൊക്കെ ചുമ്മാ തമാശ. അമ്മ ചുമ്മാരും എടാ അവളൊന്നും കഴിച്ചിട്ടില്ല. അത് വേണേ വിശപ്പുക്കുമ്പോ ഒന്ന് കഴിച്ചോളും. ചുമ്മാ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ.
മനനിലക്ക് ഞാൻ പറയുന്നത് കുൾക്കൊള്ളാനുള്ള ക്ഷമയുണ്ടോ? എന്താമ്മ? എടാ, ഇത് നിന്റെ ജീവിതമാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയുള്ള ജീവിതം നീ ഇങ്ങനെ ആക്കരുത്. നിന്നെ മാത്രം വിശ്വസിച്ച് ആ കുട്ടിയുടെ വീട്ടുകാർ അവളെ കെട്ടിച്ചു വിട്ടതാണ്. അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണെന്ന് മോന് തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കും ഉണ്ടൊരു മോള്. അവളെ മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടുമ്പോൾ അവളുടെ ഭർത്താവ് ഇങ്ങനെ ബിഹേവ് ചെയ്ത് നമുക്കത് സഹിക്കാൻ പറ്റൂ? ജീവിതമല്ലേ, നിന്നെ മാത്രം വിശ്വസിച്ചു വന്നൊരു പെൺകുട്ടിയല്ലേ അവള്. അവളോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? മോൻ പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അവൾ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ടോ? ഇന്നേ വരെ അവളതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അറിയൂ, നീ എന്തായാലും അവളോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പറ. ചെല്ലാം.